ഇനി ഉമ്മ എന്റെ ചെറുപ്പക്കാരെ നിങ്ങളോട് മൊരോളെ കുറിച്ചിട്ട് മോശം പറഞ്ഞു. കണ്ട നിങ്ങൾ എന്താ വേണ്ടത്? നേരെ ചെന്നിട്ട് മൊരോക്ക് രണ്ട് കിക്ക് കൊടുക്കാൻ വേണ്ടിയത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഉമ്മ നിങ്ങളോട് മരുമകളെ കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉമ്മ സാറല്ല, ഒന്ന് ക്ഷമിക്ക്, മോളല്ലേ, ചെറിയ മോളല്ലേ, ഓൾക്ക് അറിയാഞ്ഞിട്ടാണ്, മോളെ ഞാൻ ശരിയാക്കിക്കോളാം. ഉമ്മാനോട് അങ്ങനെ പറയാൻ നല്ലത്. അല്ലാതെ ഉമ്മ നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെയാ, നിങ്ങൾ നന്നാവൂല, നിങ്ങൾ അവര് നന്നാവണം. ഏയ്, ചില മക്കളൊക്കെ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞത് കേട്ടണ്ടല്ലോ, അല്ലാഹുവേ, എന്തൊരു വലിയ വർത്തമാനം. ഉമ്മമാരോടും മാപ്പരോടും ചില മക്കള് പറയാണ് മരുകളെ വാക്കേട്ടിട്ടേ, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ എനിക്ക് ആദ്യം തന്നെ അറിയലോ, നിങ്ങളെ കൊണ്ടാണ് മകളോ അങ്ങനെയത്. നിങ്ങൾക്കൊരു ഭാഗത്ത് അടങ്ങിയിരുന്നാ പോരെ. ആ വാക്കൊക്കെ നമ്മൾ ഉമ്മാനോട് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മ എന്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നും എന്റെ എൻ ജീവനാ, ഉമ്മ എന്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നും എന്റെ എൻ ജീവനാ, ഉപ്പ എന്റെ പൊന്നോപ്പയാ, ഉപ്പ എന്നും എന്റെ എൻ ജീവനാ, ഉപ്പ എന്റെ പൊന്നുപ്പയാ, ഉപ്പ എന്നും എന്റെ എൻ ജീവനാ. ഉമ്മയെ കുറിച്ച് നമ്മൾ മോശം പറയരുത്, വാപ്പയെ കുറിച്ച് നമ്മൾ മോശം പറയരുത്. ആരാണ് നമ്മളെ പിന്നാര ഉമ്മ, പിന്നാര വാപ്പാ? ഇൻഷാ അല്ലാഹ് കേൾക്കാം നിങ്ങൾക്ക് അല്ലാഹു ഈ ശബ്ദവും ആഫിയത്തുമ്മീ നിഅമത്തുകളൊക്കെ നിലനിർത്തി തന്നാൽ. മടവൂര് ശൈഖുനാന്റെ ബറക്കത്തുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം നമ്മൾ പറയുന്നുണ്ട്. ഉമ്മയെ കുറിച്ച് ഉമ്മത്തെ പഠിക്കണം പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് വിശാലമായി പറയണം. നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഉമ്മയെ കുറിച്ച് പറയും, രണ്ട് മണിക്കൂർ കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുകയല്ലോ. അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത സാഗരമാണ്, അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു സാഗരമാണ്. ഉമ്മ മാത്രമല്ലല്ലോ, വാപ്പയെ കുറിച്ച് പഠിക്കേണ്ട ചെറുപ്പക്കാരാ, ആരാണ് ഉമ്മ, ആരാണ് വാപ്പ എന്ന് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാല് പിന്നെ ഉമ്മാനെ ചീത്ത പറയാനോ വാപ്പയെ ചീത്ത പറയാനോ, അയൽവാസികളെ വാക്ക് കേട്ട് ഉമ്മാനെ ചീത്ത പറയാ, ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനെ ചീത്ത പറയാ, ഭർത്താവിന്റെ വാക്ക് കേട്ട് ഉമ്മാനെ തെറി പറയാ. നമുക്ക് മനസ്സ് വരൂല, നമുക്ക് മനസ്സ് വരൂല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, എന്റെ മരുമകളായി വീട്ടിലേക്ക് വന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പയുണ്ടല്ലോ, അത് സ്വന്തം വാപ്പയെക്കാണ് സ്നേഹം കൊടുക്കേണ്ട വാപ്പയാ. ഏയ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, അമ്മായി ഉമ്മായുമ്മ സ്നേഹപ്പേരിട്ട് വിളിക്കുന്ന നിങ്ങളെ പുന്നാര ഉമ്മ, നിങ്ങളെ ഉമ്മയെക്കാണോ സ്നേഹം നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മക്കാണ്, മറക്കല്ലേ, മറക്കല്ലേ. ആ സ്നേഹവും ആ സന്തോഷവും ആ സൗഹാർദ്ദവും ആ സാലാളിത്തവുമല്ല ജീവിതത്തിൽ കൈവിടാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ വല്ല സങ്കടമില്ല, ആ കുടുംബ ജീവിതത്തിൽ വല്ല പരാതികളില്ല, ആ കുടുംബ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളില്ല. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നും നീ സന്തോഷം നിലനിർത്തണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നും നീ റാഹത്ത് നിലനിർത്തണമല്ലാ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ എന്നോ നീ ഐക്യം നിലനിർത്തണമല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതിന് കുടുംബമായി മാറുക. പല സഹോദരിമാരും പറയാറില്ല, ഉസ്താദേ നിങ്ങൾ ഉമ്മയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് ഉമ്മാന്റെ വാക്ക് കേട്ട് ഞങ്ങളോടെ പിണങ്ങിക്കഴിയുന്നില്ലേ? എന്റെ ഭർത്താക്കന്മാരോട് ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഭാര്യയുടെ സമീപത്തിന് നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴോ വസ്ത്രം വലക്കുമ്പോഴോ വീട് വൃത്തിയാക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് കണ്ടാൽ
അതിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, അതിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരുണ്ട്, അതിനെതിരെ കമ്മിറ്റി കൂടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. നാണക്കേടാണ് മോനെ, നാണക്കേടാണ് ഉമ്മ, നാണക്കേടാണ് വാപ്പ. ഒരു വീട്ടിൽ നിന്നൊരു മരുമകളെ നിങ്ങളെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോ ആ മരുമകളുടെ സമീപത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാല് അത് തിരുത്താൻ പോലെ നിങ്ങളെ കൊണ്ട് കഴിയാത്തൊരു ഉമ്മയായി നിങ്ങൾ മാറിയോ, അത് തിരുത്താൻ പോലും കഴിയാത്തൊരു വാപ്പയായി നിങ്ങൾ മാറിയോ. വാപ്പാ ചെറുപ്പക്കാരാ, ആണത്തമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിന്റെ പിണക്കങ്ങളെ മാറ്റുന്നിടത്താണ് മോനെ. പ്രഭാഷകനായതുകൊണ്ട് കാര്യമില്ലല്ലോ, പാട്ടുകാരനായതുകൊണ്ട് കാര്യമില്ലല്ലോ, പണക്കാരനായതുകൊണ്ട് കാര്യമില്ലല്ലോ. വലിയ വലിയ സദക കൊടുക്കുന്നവനാണ്, ഹജ്ജ് ചെയ്ത ഹാജിയാരാണ്, ഹജ്ജുമ്മയാണ്, ഒരുപാട് ആളുകളെ സഹായിക്കുന്നവനാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാതെ നാടുമുഴുക്കെ പറഞ്ഞു നടക്കുന്നവനായ ഒരു വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായി മാറില്ല. കുടുംബത്തിലെ പ്രശ്നം കുടുംബത്തിൽ പറഞ്ഞു തീർക്കണം ചെറുപ്പക്കാരാ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു തീർക്കണം പെങ്ങളേ. അത് അയൽവാസികളോട് മൈക്ക് കെട്ടിയിട്ട് അനൗൺസ്മെന്റ് ചെയ്യരുത്, അത് നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കരുത്, അത് കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കരുത്. കുടുംബമാകുമ്പോ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, കുടുംബമാകുമ്പോ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, കുടുംബമാകുമ്പോ പിണക്കങ്ങളും വഴക്കുകളൊക്കെ സ്വാഭാവികമാണ്. അത് കരുതിയിട്ട് നാടുമുഴുകെ മഹല്ല് മുഴുകെ പറഞ്ഞു നടക്കുകയാണോ വേണ്ടത്? അത് നല്ല സ്വഭാവത്തിന്റെ അടയാളമല്ല. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ പിന്നെ നമ്മളെന്ത് ഭർത്താവാ, പിന്നെ നമ്മളെന്ത് പ്രിയപ്പെട്ട ഉമ്മയാ, പിന്നെ നമ്മളെന്ത് പുതിയ പിള്ളയാടാ മോനെ, പിന്നെ നമ്മളെന്ത് ചെറുപ്പക്കാരനാണ് മക്കളെ. കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ, നാട്ടിൽ അറിയിക്കാതെ അത് പല്ലു കുത്തി ഇങ്ങനെ മണക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവാ പാടില്ല. അയൽവാസികൾക്ക് കേൾക്കുമ്പോ അതൊരു സന്തോഷമാണ്, നാട്ടിലെ പല ആളുകളും അത് സന്തോഷത്തോടെ കൊണ്ടു നടക്കുകയാണ്. അതിനൊരു കാരണക്കാരനായിട്ട് നിങ്ങൾ മാറില്ല, അതിനൊരു കാരണക്കാരനായിട്ട് നമ്മൾ മാറില്ല. അറിവുന്നില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, ആരെയും ഞാൻ ചീത്ത പറഞ്ഞതല്ല കേട്ടോ, ആരെയും ഞാൻ മോശമായി പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന മരുമകളെ, നിങ്ങളെ കാരണ കണ്ണുനീര് കുടിപ്പിക്കല്ലേ. ഭർത്താവിന്റെ സങ്കടം ഭാര്യ കാണുന്നവരാവണോ, ഭാര്യയുടെ സങ്കടം ഭർത്താവ് കാണുന്നവരാവണോ? ഒരു നല്ല ഭർത്താവ് അങ്ങനെയാണ്, ഒരു നല്ല ഉമ്മ അങ്ങനെയാണ്. പ്രിയപ്പെട്ട മരുമകൾക്കൊരു തലവേദന വന്നാലേ ഉമ്മ ആ മരുമകളെ നിങ്ങൾ തലോടലോടുകൂടി തന്നെ, മോളെ എന്ത് പറ്റി മോളെ എന്നൊരു ചോദ്യം മാത്രം മതി. മരുമകൾക്കൊരു പനിയെന്ന് ഉമ്മ എന്നിട്ട് ഇങ്ങനെ എന്റെ കുഞ്ഞോളെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തടവിയാ മതി, പിന്നെ ഒരു മെഡിക്കൽ കോളേജും വേണ്ട, ഉമ്മയുടെ കൈ കൊണ്ടൊന്ന് തടവിയാ പിന്നെ മാറാത്ത പനിയതല്ലേ.